അപ്പം എല്ലാം അച്ഛാമാർക്കും പുതിയൊരു വിളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ബിൽഡർ ഹാള 7 ഒരു അടിപൊളി അറ്റാക്കിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. അല്ല, നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണത്തിന് പോകും, നല്ല സാപ്പാട് കിടക്കും. അപ്പം അച്ഛന്മാരെ, നമ്മൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രൂപ്പ് മിനിയനും ഡ്രോപ്പ് ഷിപ്പും ആണ്. എനിക്ക് അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മിക്ക ബേസും 3-star അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ട്രൂപ്പ്സിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3 ആർമിക്കാമ്പിലും മിനിയനും പിന്നെ 2 ആർമിക്കാമ്പിലും ഡ്രോപ്പ് ഷിപ്പാണ്. 3 ആർമിക്കാമ്പിലായിട്ട് ഏകദേശം 30 മിനിയനും പിന്നെ 2 ആർമിക്കാമ്പിലായിട്ട് 4 ഡ്രോപ്പ് ഷിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ആർമി യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്ത് വിൻ ചെയ്ത അറ്റാക്ക് ലോഗൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, ഞാൻ ഈ ആർമി യൂസ് ചെയ്തിട്ട് കളിച്ച എല്ലാ കളിയും എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിൽഡർ ഹാൾ 7 ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്ത അറ്റാക്ക് സ്ട്രാറ്റജിനേക്കാളും അടിപൊളി അറ്റാക്ക് സ്ട്രാറ്റജിയാണ് ഇത്. ഞാനിത് യൂസ് ചെയ്തിട്ട് എന്നെ കളിച്ച എല്ലാ കളിയും എനിക്ക് വിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം മിക്ക ബേസും എനിക്ക് 3-star അടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ അറ്റാക്കിങ്ങിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് പുതിയതായിട്ട് ചാനലിലോട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ഓൾഡ് വെച്ചേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് വെച്ചാൽ പറയാം, ഞാൻ അറ്റാക്ക് ചെയ്ത ഫസ്റ്റത്തെ ബേസ്. ഇവിടെ ഇപ്പോൾ ഞാൻ ട്രൂപ്പ്സിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ട്രൂപ്പ്സിനെ ഇറക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എയർ ബോംബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ട്രൂപ്പ്സിനെ എങ്ങനെ ഇറക്കേണ്ടതെന്ന് നോക്കാം. ട്രൂപ്പ്സിനെ ഇറക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ള 4 ഡ്രോപ്പ് ഷിപ്പ് നമ്മൾ 4 ഭാഗത്തായിട്ട് അകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മുടെ മീനിയൻസ് ഫുൾ ഇങ്ങനെ വരിവരെയായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാറ്റിൽ മെഷീനെ കറക്റ്റ് സെൻറ്ററിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ട്രൂപ്പ്സിനെ ഇറക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ഡ്രോപ്പ് ഷിപ്പിനെ ഫ്രണ്ടിൽ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ എയർ അറ്റാക്കിൻ്റെ ഡിഫൻസ് ഫുൾ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എയർ ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പ് ട്രിഗർ ചെയ്തോളും. ആ ടൈം കൊണ്ട് നമ്മുടെ മിനിയൻ പുറകിൽ നിന്ന് വന്നിട്ട് ഡിഫൻസും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഡൗൺ ആക്കും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണം, നമ്മൾ മെയിനായിട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എയർ ബോംബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. എന്നാലാണ് നമ്മുടെ എയർ ട്രൂപ്പ്സൊക്കെ അവസാനം വരെ അലേവായിട്ട് നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ എയർ ബോംബിൻ്റെ സൈഡിൽ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഡ്രോപ്പ് ഷിപ്പും മിനിയനൊക്കെ പെട്ടെന്ന് തന്നെ ഡെഡാവും. പിന്നെ നമ്മുടെ ബാറ്റിൽ മെഷീൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എയർ ബോംബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനമാണ് ആ എയർ ബോംബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റിൽ മെഷീനും പിന്നെ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിൽ നിന്ന് സ്കെൽട്ടൻസും കാര്യങ്ങളൊക്കെ എയർ ബോംബ് ഡൗൺ ആയിക്കോളും. ഇങ്ങനെ നമ്മൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം തന്നെ ഡിഫൻസാണ് എയർ ബോംബ്. അപ്പോൾ എയർ ബോംബ് ഡൗൺ ആക്കാനായിട്ട് ഏറ്റവും അവസാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റിൽ മെഷീൻ അലേവായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മിനിയൻ, അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിലുള്ള സ്കെൽട്ടൻസ്. ഈ 3 ട്രൂപ്പിൽ ഏതെങ്കിലും ട്രൂപ്പ് അവസാനമായിട്ട് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ബിൽഡർ ഹാള് 7 ബേസൊക്കെ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് 3-star അടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മച്ചാൻ പറഞ്ഞ ഞാൻ 2nd അറ്റാക്ക് ചെയ്ത ബേസ്. ഇവിടെ ഞാനിപ്പോൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണത് എയർ ബോംബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഞാനിപ്പോൾ 4 ഡ്രോപ്പ് ഷിപ്പിനെ ഇതുപോലെ 4 സൈഡിലായിട്ട് അകത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മുടെ മിനിയൻ ഫുൾ ഇറക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മുടെ ബാറ്റിൽ മെഷീൻ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഡ്രോപ്പ് ഷിപ്പ് ഇതുപോലെ ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ എയർ അറ്റാക്ക് ചെയ്യണ എല്ലാ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ഷിപ്പിന് നേരെ ലോക്കായിരിക്കും. അപ്പോൾ നമ്മുടെ മിനിയൻ അവിടെ ഫ്രീ ആയിരിക്കും. മിനിയനപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ വലിയ ഡിഫൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പ് ഫ്രണ്ടിലുള്ള ബോംബും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ട്രിഗർ ചെയ്തോളും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇറക്കുമ്പോൾ ഡ്രോപ്പ് ഷിപ്പ് ഫ്രണ്ടിലായിട്ട് ഇറക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ മിനിയൻ, പിന്നെ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മുടെ ബാറ്റിൽ മെഷീൻ ഇറക്കി കൊടുക്കണം. നമ്മൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോർമലി ബിൽഡർ ബേസിൽ വല്ല എയർ അറ്റാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ അടിമടിക്കുന്നത് നമ്മുടെ ബാറ്റിൽ മെഷീൻ ആയിരിക്കും. കാരണം അവിടെ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യണ ട്രൂപ്പ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യണ ഡിഫൻസ് ഫുള്ള് ബാറ്റിൽ മെഷീനെ നേരെ ടാർഗറ്റ് ആവും. പക്ഷേ ഈ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിൻ്റെ അകത്തുള്ള സ്കെൽട്ടൻസൊക്കെ താഴത്തോട്ട് വീഴുന്നതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യണ ഡിഫൻസ് ഫുള്ള് സ്കെൽട്ടൻസിന് നേരെ ലോക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റിൽ മെഷീൻ അവിടെ അടിമേടിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റിൽ മെഷീൻ അവസാനം വരെ നിൽക്കാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്റിൽ മെഷീൻ്റെ അബിലിറ്റി വരുമ്പോൾ അപ്പം തന്നെ അടിച്ചു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ബാറ്റിൽ മെഷീൻ്റെ ലൈഫ് കുറയുമ്പോൾ അടിക്കാമെന്ന് വെച്ചാൽ ഒരിക്കലും ഇരിക്കരുത്. ബാറ്റിൽ മെഷീൻ്റെ അബിലിറ്റി എപ്പോൾ വരണം അപ്പം തന്നെ നമ്മൾ അബിലിറ്റി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരമുള്ളതെന്ന് വെച്ചാൽ മാറി നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബിൽഡർ ഹാള് 7 ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി അറ്റാക്ക് സ്ട്രാറ്റജിയാണിത്. അപ്പോൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഞാൻ അറ്റാക്ക് ചെയ്ത എല്ലാ ബേസും എനിക്ക് ജയിക്കാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ മിക്ക ബേസും എനിക്ക് 3-star അടിക്കാൻ പറ്റിയിട്ടുണ്ട്. വേറെ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി എനിക്ക് യൂസ് ചെയ്തിട്ടും ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ബിൽഡർ ഹാള് 7 എല്ലാവരും ഈ അറ്റാക്ക് സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മച്ചാമാർ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിക്കാണ് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ഉള്ളിട്ടേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മച്ചാമാരെ. അപ്പോൾ അതുവരേക്കും ബൈ.